വെൽക്കം ടു സ്ലേറ്റ് ആൻഡ് പെൻസിൽ ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതാണത് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ തൊട്ടുമുൻപ് പഠിച്ച ജേണൽ ലെഡ്ജർ തുടങ്ങിയ ക്ലാസ്സുകൾ നന്നായി മനസ്സിലാക്കിയാൽ നമുക്ക് ഈസിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമ്മൾ ജേണൽ എൻട്രീസ് എഴുതി കഴിഞ്ഞ് അതിനുശേഷം ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തതിനു ശേഷം അക്കൗണ്ടുകളുടെ ബാലൻസ് വെച്ചുകൊണ്ടാണ് അത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തത് സോ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുകയുള്ളൂ രണ്ട് രീതിയിലാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്ന് നിങ്ങൾക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് തരും അതിൽ നിന്ന് ജേണൽ എഴുതി ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് അതിലെ ബാലൻസ് വെച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും രണ്ടാമത്തെ എന്താണ് നിങ്ങൾക്ക് ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസ് നേരിട്ട് തരും അതിൽ നിന്ന് ട്രയൽ ബാലൻസിലേക്ക് എടുത്തത് ക്വസ്റ്റ്യൻസ് വരുന്നതും കാണാറുണ്ട് സോ ഈ രണ്ട് ടൈപ്പുകളും ഈ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ആദ്യം നമുക്ക് ട്രയൽ ബാലൻസ് എന്താണെന്ന് നോക്കാം ട്രയൽ ബാലൻസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് വിത്ത് ദി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഓരോ അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് എടുത്തുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് ട്രയൽ ബാലൻസ് അപ്പോൾ എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഓരോ അക്കൗണ്ടിൻ്റെയും അല്ലേ അല്ലെ ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ഇതെടുത്തുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റാണത് ട്രയൽ ബാലൻസ് അരിത്തമറ്റിക്കൽ ആക്കുറസി അതായത് നമ്മളിപ്പോൾ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണത് നമ്മൾ ട്രയൽ ബാലൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇനി നമുക്ക് ട്രയൽ ബാലൻസിന്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് നോക്കാം ഫസ്റ്റ് വൺ എന്താണ് ടു ഹെൽപ് ഇൻ ഡിറ്റിംഗ് സെർട്ടേൺ എറേഴ്സ് ഏതെങ്കിലും ടൈപ്പ് എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടോ എന്നത് കണ്ടുപിടിക്കുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു ഒബ്ജെക്റ്റീവ് ആണ് രണ്ടാമത്തെ ടു ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അപ്പൊ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുന്ന ജേണൽ ഡേയും ലെഡ്ജർ അക്കൗണ്ടിന് എല്ലാം അരിത്തമറ്റിക്കൽ ആക്യുറസി അല്ലെ അങ്ങനെന്താണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നെല്ലാം കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തുക അല്ലെ എന്ത് ട്രയൽ ബാലൻസിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ഒബ്ജെക്ടീവ് തേർഡ് എന്താണ് ടു പ്രൊവൈഡ് എ ബേസ് ഫോർ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ് അല്ലെ നമുക്കറിയാം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് എന്ത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എല്ലാം എന്താണ് ഒരു ഓർഡറിലാണെന്ത് ചെയ്യുക ചെയ്യാം ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും നമ്മൾ ജേണൽ എൻട്രീസ് എഴുതും പിന്നെ അത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും ദെൻ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസ് വെച്ച് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും ട്രയൽ ബാലൻസ് തയ്യാറാക്കി അതിൻ്റെ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഉറപ്പുവരുത്തിന് ശേഷം ട്രയൽ ബാലൻസിൽ നിന്നാണത് നമ്മൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ട് ഇതിനൊക്കെയാണത് നമ്മൾ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് സോ ഈ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ബേസ് ആണെന്ന് ശരിക്ക് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ട്രയൽ ബാലൻസ് എഴുതുന്നതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം അപ്പോൾ നമുക്ക് നാല് കോളാണ് ഏകദേശം കാണാൻ കഴിയുക ഒന്ന് പർട്ടിക്കുലേഴ്സ് കോൾ ഉണ്ടാവും അല്ലേ അതിനുശേഷം എന്തെങ്കിലും ലെഡ്ജർ ഫോളിയോ ഉണ്ടാവും ദെൻ എമൗണ്ട് അല്ലേ ഡെബിറ്റ് എമൗണ്ട് ഉണ്ടാവും ദെൻ ക്രെഡിറ്റ് എമൗണ്ട് ഉണ്ടാവും ഇങ്ങനെ നാല് കോളംസ് ആണ് കാണാൻ കഴിയുക ലെഡ്ജർ ഫോളിയോ കോളം നമ്മൾ സാധാരണ സ്കിപ്പ് ചെയ്യാനും ചെയ്യുക സാധാരണ നമ്മൾ എഴുതാറില്ല പർട്ടിക്കുലേഴ്സ് എഴുതും ഡെബിറ്റ് എമൗണ്ട് എഴുതും അതുപോലെ ക്രെഡിറ്റ് എമൗണ്ടും എഴുതും ഇനി നമുക്ക് ഒരു ട്രാൻസാക്ഷൻ തന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം നമുക്ക് തന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ് ടു തൗസൻഡ് നയൻറ്റീൻ ജനുവരി ഫസ്റ്റ് എന്താണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ടോമി ലേ രണ്ടാമത്തെ എന്താണ് റിസീവ് ക്യാഷ് ഓൺ സെയിൽസ് ആണ് പെയ്ഡ് ക്യാഷ് ടു ടോമി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ടോമി പെയ്ഡ് ക്യാഷ് ടു ടോമി റിട്ടേൺഡ് ഗുഡ്സ് ടു ടോമി ലേ ഈ ട്രാൻസാക്ഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം സോ ആദ്യം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യണം അല്ലെ ഈ ജേണൽ പ്രിപ്പയർ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം ദെൻ ആ ലെഡ്ജർ ബാലൻസ് വെച്ച് എന്ത് ചെയ്യണം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം സോ ഈ ഒരു ജേണൽ പ്രിപ്പയർ ചെയ്യുന്നതും ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നതും അറിയാത്തവർ എന്ത് ചെയ്യണം നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം എന്ത് ചെയ്യാ ഈ ക്ലാസ് കാണാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് തീരെ മനസ്സിലാക്കാൻ കഴിയില്ല സോ ആദ്യം എന്ത് ചെയ്യുക ഇത് വെച്ചിട്ട് നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യും സോ ആ ട്രാൻസാക്ഷൻ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത ജേണലാണിത് ഇപ്പം ജേണൽ ഓഫ് കുമാർ ആണ് അല്ലെ അതിൻ്റെ ഫസ്റ്റ് എൻട്രി എന്താണ് പർച്ചേസസ് അക്കൗണ്ട് ടു ടോമി അക്കൗണ്ട് അല്ലെ സെക്കൻഡ് എന്താണ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് ടോമി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ടോമി അക്കൗണ്ട് ടോമി അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് ടോമി അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് അല്ലെ അപ്പൊ ഇങ്ങനെയാണെന്തു ചെയ്യുക ജേണൽ എൻട്രീസ് വിരാധൻ ഓരോന്നിൻ്റെ എന്ത് ചെയ്യുക ഡെബിറ്റ് എമൗണ്ട് എഴുതും അതേപോലെ ക്രെഡിറ്റ് എമൗണ്ടും എഴുതും ദെൻ ഈ ഒരു ജേണൽ പ്രിപ്പയർ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും നമ്മൾ ഓരോ അക്കൗണ്ട് ഇല്ലേ പർച്ചേസിന്റെയും ടോമിന്റെയും ക്യാഷിൻ്റെ ഒക്കെ എന്ത് ചെയ്യണം നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം ഇനി നമ്മൾ എന്ത് ചെയ്ത് പർച്ചേസസ് അക്കൗണ്ടിന്റെ ലഡ്ജർ എഴുതി അല്ലേ ആ ലെഡ്ജർ എഴുതിയ പോലെ നമുക്ക് ഡെബിറ്റ് സൈഡിൽ രണ്ട് എൻട്രീസ് ഉണ്ട് അല്ലേ ടു ടോമി ട്വന്റി ഫോർ തൗസൻഡോ ഏറ്റവും ടോമി എന്താണ് ഫോർ തൗസൻഡോ ടോട്ടൽ നമുക്ക് എത്രയാണ് ട്വന്റി എയ്റ്റ് തൗസൻഡ് ഉണ്ട് അല്ലെ ഈ ഒരു ട്വന്റി എയ്റ്റ് തൗസൻഡ് ആണത് ഈ ഒരു പർച്ചേസ് അക്കൗണ്ടിന്റെ ബാലൻസ് സോ ഇവിടെ നോക്കിയാൽ മതി ടു ബാലൻസ് ബി ബാർ ലെ ബ്രോഡ് ഡൗൺ ഈ ബ്രോഡ് ഡൗൺ എമൗണ്ട് നോക്കിയാൽ എന്ത് ചെയ്യാം നമുക്ക് പെട്ടെന്ന് ട്രയൽ ബാലൻസ് ചെയ്ത സോ ഓരോ ലെഡ്ജർ അക്കൗണ്ടെയും ബ്രോഡ് ഡൗൺ എമൗണ്ട് നോക്കി വെക്കാം സോ നമ്മുടെ പർച്ചേസ് അക്കൗണ്ടിന്റെ ബ്രോഡ് ഡൗൺ എമൗണ്ട് എത്രയാണ് ട്വന്റി എയ്റ്റ് തൗസൻഡ് ആണ് അല്ലെ ദെൻ ഇത് ടോമീസ് അക്കൗണ്ടിന്റെ ലെഡ്ജർ ആണ് ഇതിലെ ബാലൻസ് എത്ര വരുന്നത് ലെവൻ തൗസൻഡ് ആണ് വരുന്നത് അല്ലേ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എത്രയാണ് ലെവൻ തൗസൻഡ് ആണ് വരുന്നത് നെക്സ്റ്റ് ക്യാഷ് അക്കൗണ്ടിന്റെ ലെഡ്ജറാണ് അപ്പൊ അതിൽ ബാലൻസ് എത്രയാണ് വരുന്നത് തൗസൻഡ് ആണ് വരുന്നത് അല്ലെ നെക്സ്റ്റ് സെയിൽസ് അക്കൗണ്ടിന്റെ ലെഡ്ജറാണ് അപ്പൊ അതിൽ ബാലൻസ് എത്രയാണ് വരുന്നത് ബാലൻസ് സിക്സ്റ്റീൻ തൗസൻഡ് ആണ് വരുന്നത് ദെൻ പർച്ചേസസ് റിട്ടേൺസിന്റെ ലെഡ്ജർ ആണ് ഇതിൽ ബാലൻസ് എത്രയാണ് വരുന്നത് ടൂ തൗസൻഡ് ആണ് വരുന്നത് ഇനി നമുക്ക് ട്രയൽ ബാലൻസ് ചെയ്തു നോക്കാം അല്ലെ ഫസ്റ്റ് ഏതാണ് പർച്ചേസ് ആണ് സോ പർച്ചേസ് അക്കൗണ്ട് ഒന്ന് നോക്കുക ഈ പർച്ചേസ് അക്കൗണ്ട് നോക്കിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എമൗണ്ട് എഴുതി പാത വരുന്നത് ഡെബിറ്റ് സൈഡിലാണ് അല്ലെ സോ ഈ ട്വന്റി തൗസൻഡ് എവിടെയാണ് നമ്മൾ എഴുതുന്നത് ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത് സോ ബാലൻസ് ട്വന്റി തൗസൻഡ് എവിടെ എഴുതണം ഡെബിറ്റ് സൈഡിൽ എഴുതണം അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് വേറെ എൻട്രീസ് ഒന്നുമില്ല ഏറ്റവും കൂടുതൽ എൻട്രി എവിടെയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് അല്ലെ ഡെബിറ്റ് സൈഡിലാണത് സോ ട്വന്റി തൗസൻഡ് എവിടെ എഴുതണം ഡെബിറ്റ് സൈഡിൽ എഴുതണം സോ പർച്ചേസസിന്റെ ട്വന്റി തൗസൻഡ് എവിടെ നമ്മൾ എഴുതി ഡെബിറ്റ് സൈഡിൽ എഴുതി നെക്സ്റ്റ് ടോമിന്റെ അക്കൗണ്ട് നോക്കാം ടോമിൻ്റെ അക്കൗണ്ട് നോക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എത്ര വരുന്നത് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് വരുന്നത് അല്ലേ ഡെബിറ്റ് സൈഡിൽ എത്ര വരുന്നത് പതിനഞ്ചും പതിനേഴാണ് വരുന്നത് അല്ലേ ഡെബിറ്റ് സൈഡിൽ പതിനേഴായിരവും ദെൻ ക്രെഡിറ്റ് സൈഡിൽ ഇരുപത്തെട്ടായിരം വരുന്നുണ്ട് അല്ലേ സോ കൂടുതൽ എവിടെ വരുന്നത് നമ്മുടെ ക്രെഡിറ്റ് സൈഡിലാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് എത്ര ഉണ്ടാവും പതിനൊന്നായിരം എന്നുണ്ടാവും സോ നമ്മുടെ ടോമീസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ പതിനൊന്നായിരം എഴുതുക സോ ടോമിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പതിനൊന്നായിരം എഴുതി അല്ലേ ദൻ ക്യാഷ് നോക്കണം സെയിൽസ് നോക്കണം പർച്ചേസ് റിട്ടേൺ നോക്കണം അല്ലേ ക്യാഷിന്റെ ബാലൻസ് എത്ര വരുന്നത് തൗസൻഡ് ആണ് വരുന്നത് അല്ലെ ക്യാഷിന്റെ ബാലൻസ് എത്രയാണ് തൗസൻഡ് ആണ് വരുന്നത് ദെൻ സെയിൽസിന്റെ ബാലൻസ് എത്ര വരുന്നത് സിക്സ്റ്റീൻ തൗസൻഡ് ആണ് വരുന്നത് അല്ലെ പതിനാറായിരം ആണ് ഇത് സെയിൽസിന്റെ ബാലൻസ് വരുന്നത് അത് ഏത് സൈഡിൽ എഴുതുന്നത് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത് ദെൻ പർച്ചേസ് റിട്ടേണിന്റെ ബാലൻസ് എത്രയാണ് ടു തൗസൻഡ് ആണ് വരുന്നത് അല്ലെ അതെവിടെ വരാ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക സോ ആ മൂന്നിന്റെയും കൂടെ നമ്മൾ രേഖപ്പെടുത്തുക സോ ക്യാഷിൻ്റെ നമ്മൾ തൗസൻഡ് രേഖപ്പെടുത്തി സെയിൽസിൻ്റെ സിക്സ്റ്റീൻ തൗസൻഡ് രേഖപ്പെടുത്തി പർച്ചേസ് റിട്ടേൺ ടൂ തൗസൻഡ് രേഖപ്പെടുത്തി അല്ലേ ഇനി രണ്ട് സൈഡ് ഒന്ന് സം ചെയ്ത് നോക്കാം അപ്പൊ ഈ സൈഡ് സം ചെയ്ത് നമുക്ക് അത്ര കിട്ടും ഇരുപത്തി ഒമ്പതിനായിരം കിട്ടും അല്ലെ ട്വന്റി നയൻ തൗസൻഡ് എന്ന് കിട്ടും ദെൻ ഈ ഡെബിറ്റ് സൈഡ് നമുക്ക് സം എത്ര കിട്ടും നമുക്ക് ട്വന്റി നയൻ തൗസൻഡ് എന്ന് കിട്ടും സോ ഈ ഒരു ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടാലി ആകും നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മുടെ ജേണലും ലഡ്ജറും എല്ലാം എഴുതുന്നത് കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ടാലി ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മൾ എഴുതിയ എഴുതലിലോ അല്ലെങ്കിൽ ലെഡ്ജറിലോ ഒക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് ഓരോ അക്കൗണ്ടും ഏതൊക്കെ കാറ്റഗറിയിലാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കണം എക്സ്പെൻസിൽ വരുന്നതാണത് ക്യാരേജ് ഇൻവേർഡ് വേജസ് തുടങ്ങിയ ഇത്രയും കാര്യങ്ങൾ എവിടെ വരുന്നതാണ് നമ്മുടെ എക്സ്പെൻസ് വരുന്നതാണ് സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ച് വെക്കാൻ അല്ലെങ്കിൽ വായിച്ച് വെക്കാൻ ശ്രമിക്കാം സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് ക്വസ്റ്റിൻ പേപ്പറിൽ കാണുന്നില്ലേ എക്സ്പെൻസിന്റെ കാറ്റഗറി വരുന്നതാണത് ഇത്രയും കാര്യങ്ങൾ ഈ അക്കൗണ്ടുകൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ബാലൻസ് ആണ് മനസ്സിലാക്കണം ഈ എക്സ്പെൻസ് മൊത്തം വന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ട അത് ഡെബിറ്റ് ബാലൻസ് അല്ലെ സോ എന്ത് ചെയ്യാ ഡെബിറ്റ് സൈഡിലാണ് എന്ത് ചെയ്യുക നമ്മൾ എഴുതുക ഇനി ഇതൊക്കെയാണത് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ലിസ്റ്റ് ഓഫ് അസെറ്റ് അസെറ്റ് എന്ത് ബാലൻസ് ആണ് അസെറ്റ് ഡെബിറ്റ് ബാലൻസ് ആണ് മനസ്സിലാക്കുക അസെറ്റ് എന്താണ് ഡെബിറ്റ് ബാലൻസ് ബാലൻസിലെ നമ്മുടെ എക്സ്പെൻസ് എന്താണ് ഡെബിറ്റ് ബാലൻസ് ആണ് അതേപോലെ എന്താണ് അസറ്റും എന്താണ് ഡെബിറ്റ് ബാലൻസ് ആണ് ഇനി നോക്കുക ഇൻകം അല്ലെ എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലെ ഈ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഡിസ്കൗണ്ട് റെസീവ് തുടങ്ങിയ ഇൻകം അക്കൗണ്ട് ഒക്കെ എന്താണ് ക്രെഡിറ്റ് ബാലൻസിലാണ് എഴുതുക അതുപോലെ തന്നെ ലയബിലിറ്റിയും എന്താണ് നമ്മൾ എഴുതുക ക്രെഡിറ്റ് ബാലൻസിലാണ് എഴുതുക ലയബിലിറ്റിയും അതേപോലെ തന്നെ എന്താണ് ക്യാപിറ്റലും എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് എഴുതുക ഓപ്പോസിറ്റ് എന്താണ് ഡ്രോയിങ്സ് അക്കൗണ്ട് അല്ലെ അതെന്ത് എഴുതും നമ്മൾ ഡെബിറ്റിൽ എഴുതും ക്യാപിറ്റൽ എന്തു ചെയ്തു ക്രെഡിറ്റിൽ ചെയ്തു ക്യാപിറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയ ഡ്രോയിങ്സ് എന്തു ചെയ്തും ഡബിറ്റിൽ ഏതും ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം ഇനി എക്സാമിന് ഇങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ആസ് ഓൺ തേർട്ടി ഫസ്റ്റ് മാർച്ച് ടൂ തൗസൻഡ് നയൻറ്റീൻ ലെഡ്ജർ ബാലൻസ് ലെഡ്ജർ ബാലൻസുകൾ തന്നിട്ട് അതിൽ നിന്ന് ട്രയൽ ബാലൻസ് തരുന്ന ക്വസ്റ്റൻസും നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് ഫസ്റ്റ് അക്കൗണ്ട് ഏതാണ് ക്യാഷ് അക്കൗണ്ട് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ അക്കൗണ്ടുകൾക്കെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം സോ ഫസ്റ്റ് നമുക്ക് ക്യാഷ് നോക്കാം അല്ലെ ക്യാഷ് എന്താണ് നമുക്കറിയാം ക്യാഷ് എന്താണ് ഒരു അസെറ്റാണ് അല്ലെ അസെറ്റിന് നമ്മൾ നേരത്തെ പഠിച്ചെന്താണ് ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക ക്യാഷ് അപ്പൊ അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണല്ലേ പർച്ചേസസ് എന്താണ് അത് എക്സ്പെൻസ് ആണ് പർച്ചേസസ് എക്സ്പെൻസ് ആണ് സോ എക്സ്പെൻസ് എന്താ ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക ദെൻ സ്റ്റോക്കിലെ സ്റ്റോക്ക് എന്താണ് സ്റ്റോക്ക് ഒരു അസറ്റ് ആണ് സോ അതിനെന്താ ഉണ്ടാവുക ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക ദെൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിലെ അതെന്താണ് അതൊരു ലയബിലിറ്റി ആണ് ലയബിലിറ്റിക്ക് എന്ത് ബാലൻസ് ഉണ്ടാവുക ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക ദില് പേബിളെ അതെന്താണ് അത് ലയബിലിറ്റി ആണ് അതിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക അതുകൊണ്ട് എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക നെക്സ്റ്റ് എന്താണ് ഡ്രോയിങ്സ് അല്ലെ അതായത് ബിസിനസ് ഓണർ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന പൈസയാണ് ആണ് ശരിക്കുന്നത് ഡ്രോയിങ്സ് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ശരി സംഭവിക്കുന്നത് ക്യാപിറ്റൽ കുറേ അതായത് എക്സ്പെൻസ് ആണ് സോ എന്താണ് ഇവിടെ ഡെബിറ്റ് ബാലൻസ് ആണ് വരിക ഇനി ക്യാപിറ്റൽ അല്ലെ ക്യാപിറ്റൽ എന്താണ് ഒരു ആണ് സോ എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക ദൻ വേജസ് എന്താണ് എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ബാലൻസ് ആണ് വരിക ദൻ സെയിൽസ് റിട്ടേൺ എന്താണ് എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ബാലൻസ് ആണ് വരിക ദൻ സാലറി എന്താണ് എക്സ്പെൻസ് ആണ് അതുകൊണ്ട് എന്താ വരിക ഡെബിറ്റ് ബാലൻസ് ആണ് വരിക ദെൻ കമ്മീഷൻ റിസീവ്ഡ് അല്ലേ അതൊരു ഇൻകം ആണ് സോ ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക നെക്സ്റ്റ് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ് സൺട്രി ഡെപ്റ്റേഴ്സ് എന്താണ് അസറ്റ് ആണ് അതുകൊണ്ട് എന്താണ് ഡെബിറ്റ് ബാലൻസ് ആണ് വരിക അല്ലെ ഈ ഡെപ്റ്റേഴ്സ് മനസ്സിലാക്കി നമുക്ക് എന്ത് മനസ്സിലാക്കാം ഡെബിറ്റ് ബാലൻസ് ആണ് മനസ്സിലാക്കാം സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലെ അപ്പൊ എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക പർച്ചേസ് റിട്ടേൺ അല്ലെ അതെന്താണ് അതൊരു ഇനിംഗ് ആണ് ഇനിംഗ് എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക നമ്മൾ തൊട്ടുമുണ്ട് പർച്ചേസ് പഠിച്ചിട്ടുണ്ട് അല്ലെ പർച്ചേസ് എന്തേനി എക്സ്പെൻസ് ഇനി അത് ഡെബിറ്റ് ബാലൻസ് വരും ഇത് പർച്ചേസ് റിട്ടേൺ ആണ് പർച്ചേസ് റിട്ടേൺ എന്താണ് ഇൻകം ആണ് അത് ക്രെഡിറ്റ് ബാലൻസിൽ വരും ദൻ ഫർണിച്ചർ എന്താണ് ഒരു അസറ്റ് ആണ് സോ ഡെബിറ്റ് ബാലൻസിലാണ് വരിക ദെൻ ബിൽഡിംഗ് അല്ലെ എന്താണ് അതൊരു അസറ്റ് ആണ് സോ ഡെബിറ്റ് ബാലൻസ് ആണ് വരിക ഇനി എന്ത് ചെയ്യുക ഈ ഡെബിറ്റ് ബാലൻസ് വരുന്നത് എന്ത് ചെയ്യുക ഫസ്റ്റത്തെ കോളത്തിലും ക്രെഡിറ്റ് ബാലൻസ് വരുന്നത് രണ്ടാമത്തെ കോളത്തിലും എഴുതുക സോ നമ്മളിപ്പം കണ്ട ആ ലെഡ്ജർ അക്കൗണ്ടുകളുടെയൊക്കെ ട്രയൽ ബാലൻസ് എഴുതി നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലെ ക്യാഷ് അക്കൗണ്ട് എന്താണ് ഡെബിറ്റ് ബാലൻസ് ആണ് ആ എമൗണ്ട് നമ്മൾ ഇവിടെ അല്ലേ ത്രീ തൗസൻഡ് എഴുതി പർച്ചേസ് അക്കൗണ്ട് എന്താണ് ഡെബിറ്റ് ബാലൻസ് ആണ് ലെവൻ തൗസൻഡ് ദെൻ സ്റ്റോക്കിന്റെ ത്രീ തൗസൻഡ് എഴുതി ദൻ ബാങ്ക് ഓർഡ്രാഫ്റ്റ് എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഫോർ തൗസൻഡ് എഴുതി ബില്ല് പേബർ ടൂ തൗസൻഡ് എഴുതി ദെൻ സെയിൽസ് എന്താണ് ഒരു ലക്ഷത്തി ആറായിരം ആണ് അല്ലേ അത് എഴുതി ദെൻ ഡ്രോയിങ്സ് രണ്ടായിരമാണ് ദെൻ ക്യാപിറ്റൽ എന്താണ് ഒരു ലക്ഷമാണ് േജസ് എന്താണ് മൂവായിരം ആണ് സെയിൽസ് റിട്ടേൺ രണ്ടായിരം ആണ് ദാലറി രണ്ടായിരം ആണ് കമ്മീഷൻ റിസീവ് ആയിരം ആണ് സെൻട്രൽ ഡെബിറ്റേഴ്സ് അറുപതിനായിരം ആണ് സെൻട്രൽ ക്രെഡിറ്റേഴ്സ് ഏഴായിരം ആണ് ദെൻ പർച്ചേസ് റിട്ടേൺ മൂവായിരം ആണ് ദൻ ഫർണിച്ചർ മുപ്പത്തി ആണ് ബിൽഡിംഗ്സ് എന്താണ് ഒരു ലക്ഷം ആണ് അല്ലെ അപ്പൊ ടോട്ടൽ ഡെബിറ്റ് ബാലൻസ് എത്ര വന്ന് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം വന്ന് ദെൻ ടോട്ടൽ ക്രെഡിറ്റ് ബാലൻസ് എത്ര വന്ന് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം വന്ന് സോ നമ്മളുടെ എന്തായി നമ്മളുടെ ട്രയൽ ബാലൻസ് റാലിയായി സോ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ലെഡ്ജറും ജേണലും ഒക്കെ കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം സോ ഇത്ര ചെയ്ത നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ട്രയൽ ബാലൻസ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം അപ്പോ ഓരോ അക്കൗണ്ടിനും ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം